Hi all, welcome back to our channel. In this video, I am including GST continuation. That is GST, we have GST setup PM, CGST, SGST, intra-state purchase sales, interstate purchase sales, IGST. What we will do is multiple GST rate, purchase and sales invoice, and vouchers record. Now, I will open the tally. Now, I will open the TallyPrime. Previously created the Max Limited company. Now, we have already GST video. One is intrastate purchase and sales. That is CGST, SGST. Use interstate and IGST use it. Now, we have this company and use it in the continuation. Now, GST setup already done. GST setup. ഇനി ചെയ്തു കാണിക്കില്ല കാരണം അത് വീണ്ടും ചെയ്തു കാണിച്ചാൽ വീഡിയോ ലോംഗ് ആയി പോകും അപ്പോൾ അത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് നമ്മുടെ ജിഎസ്ടിയുടെ ഫസ്റ്റ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ നമ്മുടെ മൾട്ടിപ്പിൾ ജിഎസ്ടി യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് പർച്ചേസ് സെയിൽസ് ചെയ്യുന്നതിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ പോർഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ഇതുവരെ സോറി വീഡിയോസ് കണ്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ടത് പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചേഴ്സ് ആണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പർച്ചേസ് വൗച്ചർ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൗച്ചർ എടുക്കാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വൗച്ചേഴ്സിൽ പോകാം ഒന്നുകിൽ ഗേറ്റ് വേ ടാലിക്കകത്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടാബിനകത്ത് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്ലസ് ജി കൊടുത്ത് ഗോ ടു ബട്ടൺ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഗോ ടു ബട്ടൺ സെലക്ട് ചെയ്യുവാണ് അതിനകത്ത് ക്രിയേറ്റ് വൗച്ചർ എടുക്കുക അപ്പോൾ ക്രിയേറ്റ് വൗച്ചർ എടുത്തു ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ആണ് ആക്റ്റീവ് ആയിരിക്കുന്നത് നമുക്ക് വേണ്ടത് പർച്ചേസ് വൗച്ചർ ആണ് അപ്പോൾ ഷോർട്ട് കീ ഫോർ പർച്ചേസ് വൗച്ചർ എന്ന് പറയുന്നത് F9 ആണ് അപ്പോൾ ഞാൻ F9 പ്രസ് ചെയ്തു അപ്പോൾ നമ്മുടെ പർച്ചേസ് വൗച്ചർ വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ വൗച്ചർ ഡേറ്റ് കൊടുക്കാം ഞാൻ ഒരു വൗച്ചർ ഡേറ്റ് കാണിക്കുവാണ് ഇനി പാർട്ടി അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത് ഒമേഗ ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു രണ്ട് സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്യുന്നത് ലാപ്ടോപ്പ് ബാറ്ററി ദെൻ LED മോണിറ്റർ അല്ല ലാപ്ടോപ്പ് ബാറ്ററിക്ക് 18% GST LED മോണിറ്ററിന് 28% GST ആണ് അപ്പോൾ അത് അതാണ് നമ്മുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ 18% വെച്ചിട്ട് മാത്രം ഒറ്റ ടാക്സ് റേറ്റ് വെച്ചിട്ട് നമ്മൾ വൗച്ചർ റെക്കോർഡ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ബില്ലിംഗ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റോക്കിലെ രണ്ട് റേറ്റാണ് വരുന്നത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാക്സ് റേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വൗച്ചർ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ബില്ലിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പാർട്ടി കാണിക്കാം ഇപ്പോൾ ഈ ഒമേഗ സിസ്റ്റം എന്ന് പറയുന്ന പാർട്ടി ഞാൻ പ്രീവിയസ്ലി ചെയ്ത പർച്ചേസ് സെയിൽസ് വൗച്ചറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ബട്ടൺ യൂസ് ചെയ്യാം ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ബട്ടൺ യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ട് സി കൊടുത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ഒമേഗ സിസ്റ്റം സെലക്ട് ചെയ്തു ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു ഡീറ്റെയിൽസ് എല്ലാം സ്കിപ്പ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് വേണ്ട പർച്ചേസ് ലെജറാണ് അപ്പോൾ ചോദിക്കുന്ന പർച്ചേസ് ലെജറാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ക്രീനിലൊരു ഇതെന്ന് വെച്ചാൽ പർച്ചേസ് ലെജർ ഒരൊറ്റ പർച്ചേസ് ലെജർ കൊടുക്കാൻ പറ്റും നമുക്ക് അതേസമയം രണ്ട് ടാക്സ് റേറ്റും വരുന്നുണ്ട് അപ്പോൾ രണ്ട് പർച്ചേസ് ലെജർ കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു അപ്പിയറൻസ് ഒന്ന് മാറ്റണം സ്ക്രീനിൻ്റെ അപ്പിയറൻസ് ഒന്ന് മാറ്റണം ഇതെന്ന് പറയുന്നത് കോമൺ ലെജർ ഒരു ഇൻവോയ്സിൽ തന്നെ നമുക്ക് കോമൺ ലെജർ എന്നുള്ള രീതിയിലാണ് വന്നിട്ട് അപ്പോൾ ഈ കോമൺ ലെജർ എന്ന് പറയുന്ന സെറ്റിംഗ്സ് മാറ്റണം അത് മാറ്റാനായിട്ട് F12 കോൺഫിഗറേഷനിൽ പോവുക മൾട്ടിപ്പിൾ GST ചെയ്യുന്ന സമയത്ത് F12 കോൺഫിഗറേഷനിൽ പോവുക അതിനകത്ത് സെലക്ട് കോമൺ ലെജർ അക്കൗണ്ട് ഫോർ ഐറ്റം അലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് S ആണ് ഇപ്പോൾ കോമൺ ലെജറാണ് ഇനേബിൾ ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോമൺ ലെജർ വേണ്ട അപ്പോൾ അത് നോ ആക്കി കാണിക്കാം ഞാൻ ആ ഒരു സ്ക്രീൻ സേവ് ചെയ്യുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പർച്ചേസ് ലെജർ അവിടെ കാണുന്നത് അപ്പോൾ ഇനി എപ്പോഴാണ് നമുക്ക് പർച്ചേസ് ലെജർ ചോദിക്കുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ ഓക്കെ സ്കിപ്പ് ചെയ്തു ദെൻ നെയിം ഓഫ് ഐറ്റം അപ്പോൾ രണ്ട് ഐറ്റം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് സ്പേസ് ബാർ അടിച്ച് കാണിക്കാൻ ലിസ്റ്റ് ഇതിൽ ലാപ്ടോപ്പ് ബാറ്ററി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അതേസമയം ഈ 55-inch LED മോണിറ്റർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇതിൽ അവൈലബിൾ അല്ല അത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തും കാണിക്കാം അപ്പോൾ
ഒരെണ്ണം നമുക്ക് ഓൾറെഡി ഉണ്ട്, ഒരെണ്ണം നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റും ചെയ്യുന്നു. അപ്പോൾ ഉള്ളത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നു, ലാപ്ടോപ്പ് ബാറ്ററി സെലക്ട് ചെയ്തു, ഗോഡൗൺ. ഗോഡൗൺ നമ്മൾ ക്വസ്റ്റനിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഏത് ഗോഡൗണിലാണോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഇതിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ഗോഡൗൺ എറണാകുളം സൗത്ത് ആണ്, അല്ല പുതിയ ഗോഡൗണിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ പുതിയ ഗോഡൗൺ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യുവാണ്. ക്വാണ്ടിറ്റി 200, റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, ഇല്ല വേറെ റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ എമൗണ്ട് വന്നു, എൻറ്റർ ചെയ്തു. ഇനി നമ്മുടെ പ്രീവിയസ് നമ്മുടെ വൗച്ചറിൻ്റെ സ്ക്രീനിൽ തിരിച്ച് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും എൻറ്റർ ചെയ്യുമ്പോൾ നമുക്കവിടെ പർച്ചേസ് ലെജർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ കാണാം, നമുക്ക് ലിസ്റ്റ് ഓഫ് ലെജേഴ്സിലെ 3 പർച്ചേസ് വൗച്ചേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. ഇൻഡസ്ട്രി പർച്ചേസ്, പർച്ചേസ്, പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് പർച്ചേസ് അറ്റ് 18%. അപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന 18% ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഐറ്റ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കിന് ഞാൻ പർച്ചേസ് അറ്റ് 18 എന്ന് പറയുന്ന ലെജർ എനിക്ക് അപ്ലൈ ചെയ്യണം. ഈ പർച്ചേസ് എന്ന് പറയുന്ന ലെജേഴ്സിന് ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ 18% തന്നെ ക്രിയേറ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ പേരിൽ അറ്റ് 18% മെൻഷൻ ചെയ്തില്ല. കാരണം ഒറ്റ പേഴ്സൻറ്റേജ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു മെൻഷൻ ചെയ്തുകൊണ്ട് 18% മെൻഷൻ ചെയ്തുകൊണ്ട് ലെജർ വേണം. അപ്പോൾ അങ്ങനെയാണെന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വരണം പുതിയത് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പർച്ചേസ് ലെജറിനെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഓൾറെഡി ഉള്ളതിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് ആദ്യം ഞാൻ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോ ടുവിൽ പോയി ഓൾട്ടർ മാസ്റ്റർ എടുത്ത് ലെജർ എടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്ന Ctrl+Enter ആണ്. അപ്പോൾ നമ്മുടെ ലെജർ ഓൾട്ടറേഷൻ എന്ന് പറയുന്ന സ്ക്രീനിലാണ് വന്നിട്ടുള്ളത്, കണ്ടോ. നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പേര് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയാവും, അറ്റ് 18% പേര് കൊടുത്തു, ബാക്കിയൊക്കെ സെയിം ആണ്. അല്ലേ, കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസിൽ നമ്മൾ ടാക്സ് എല്ലാം ആപ്ലിക്കബിൾ ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ, കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എമൗണ്ട് വന്നു. അപ്പോൾ ഈ ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന സ്റ്റോക്കിലെ പർച്ചേസ് അറ്റ് 18% അപ്ലൈ ചെയ്തു, ദെൻ എൻറ്റർ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റോക്ക്, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കില്ല, അല്ലേ. 55-inch LED മോണിറ്റർ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ബട്ടണിൽ പുഷ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്ത് കൊടുക്കാം ഷോർട്ട് കീ. ഞാനിവിടെ ക്രിയേറ്റ് ബട്ടണാണ് എടുക്കുന്നത്. ഓക്കെ, ഐറ്റത്തിന് പേര് കൊടുക്കാം, 55-inch LED മോണിറ്റർ. അണ്ടർ വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏത് ഗ്രൂപ്പിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് വരുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. ഒന്നുകിൽ ഗ്രൂപ്പ് ഒന്ന് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്രൂപ്പ് മാൻഡേറ്ററി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അണ്ടർ പ്രൈമറി തന്നെ കൊടുക്കുകയാണ്, കാരണം അതിന് അപ്രോപ്രിയേറ്റഡ് ഒന്നും വരുന്നില്ല. കാറ്റഗറി നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് കൊടുക്കുന്നതും കൊടുക്കുക കേട്ടോ. അതൊക്കെ കാറ്റഗറി സ്റ്റോക്ക് ഗ്രൂപ്പ് എന്താണെന്നുള്ളതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. യൂണിറ്റ്സ് നമുക്ക് മാൻഡേറ്ററി ആണ്, ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്പേഴ്സ് കൊടുത്തു, കമ്പോണൻസിൻ്റെ ആവശ്യം വരുന്നില്ല. സെറ്റർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് S കൊടുക്കുന്നു. ഇപ്പോൾ HSN നമ്പർ ചോദിക്കുന്നുണ്ട്, HSN നമ്പർ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒരു HSN നമ്പർ കൊടുത്തു. കാൽക്കുലേഷൻ ടൈപ്പ് 1 value തന്നെ കൊടുക്കുക. ടാക്സബിലിറ്റി ടാക്സബിൾ കൊടുത്തു. ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് നമുക്ക് 20%നാണ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക്. പിന്നെ സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്, ദെൻ കൺട്രോൾ ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്റ്റോക്ക് സേവ് ചെയ്തു. ഇനി ഗോഡൗൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എറണാകുളം സൗത്തിലാണ് സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 റേറ്റ് നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 50,000 ആണ് കാണിച്ചിട്ടുള്ളത്. സോ അത് കൊടുത്തു, ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഫീൽഡ് വന്ന് വീണ്ടും എൻറ്റർ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കവിടെ പർച്ചേസ് ലെജറാണ് ചോദിക്കുക. പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്ന പർച്ചേസ് ലെജർ ചോദിക്കുന്ന ഫീൽഡാണ്. സ്പേസ് ബാർ അടിച്ച് നോക്കാം കേട്ടോ. പർച്ചേസ് അറ്റ് 18 ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് പർച്ചേസ് അറ്റ് 28% ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ക്രിയേറ്റ് ബട്ടൺ എടുക്കുന്നു. പർച്ചേസ് അറ്റ് 28% കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ് തന്നെയാണ് ടൈപ്പ് ഓഫ് ലെജർ നോട്ട് ആപ്ലിക്കബിൾ ഈസ് GST അപ്ലൈ. ഇപ്പോൾ പർച്ചേസിലാണ് നമ്മൾ, ഇപ്പോൾ പർച്ചേസ് അറ്റ് 18 ഞാൻ എൻ്റെ ചെയ്ത് കാണിച്ചത് ഓൾറെഡി ക്രിയേറ്റഡ് ആയിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് ചെയ്ത് കാണിക്കുക, ഈസ് GST ആപ്ലിക്കബിൾ ആപ്ലിക്കബിൾ ആക്കുക. പർച്ചേസിൽ നിന്നാണ് നമുക്ക് GST കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ ആപ്ലിക്കബിൾ ആക്കുക. സെറ്റർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് S കൊടുക്കുന്നു. പിന്നെ കൊടുക്കുന്നു നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഏതാണോ നെക്സ്റ്റ് ഓഫ് ട്രാൻസ്ഫർ നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് പർച്ചേസ് ടാക്സബിൾ ആണ്. പർച്ചേസ് ടാക്സബിൾ കൊടുത്തു. 20% ആണ് നമ്മുടെ ടാക്സ് റേറ്റ്.
Okay, ഈ type of supply goods കൊടുത്തു screen accept ചെയ്തു അപ്പോൾ നമ്മുടെ purchase at 28% വന്നു എൻറ്റർ ചെയ്യുന്നു then again ഇവിടെന്ന് ഒരു തവണ കൂടെ നമ്മൾ ഒന്ന് എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് നമുക്ക് CGST SGST എല്ലാം നമ്മൾ ഓൾറെഡി ക്രിയേറ്റഡ് ആണ് മുന്നേ ചെയ്ത ടാക്സ് അക്കൗണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട് അപ്പോൾ CGST ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ SGST ഓക്കെ അപ്പോൾ നമ്മുടെ ടാക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒറ്റ വൗച്ചറിൽ ഒറ്റ സ്ക്രീനിൽ ഒരു വൗച്ചറിൽ ഒരു ബില്ലിൽ തന്നെ മൾട്ടിപ്പിൾ ടാക്സ് റേറ്റുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഞാൻ എൻറ്റർ ചെയ്യുക നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ ഓ ബിൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഞാൻ നോ കൊടുക്കുന്നു ഇനി അറിയേഷനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം ന്യൂ റെഫറൻസ് അപ്പോൾ പുതിയൊരു ബില്ലാണ് അതുകൊണ്ട് തന്നെ ന്യൂ റെഫറൻസ് കൊടുത്ത് ചെയ്യുന്നു അക്സെപ്റ്റ് എസ് കൊടുത്തു അപ്പോൾ നമ്മുടെ പർച്ചേസ് വൗച്ചർ റെക്കോർഡ് ആയിട്ടുണ്ട് അടുത്തിന് നമുക്ക് സെയിൽസ് വൗച്ചർ റെക്കോർഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഷോർട്ട് കീ F8 കൊടുത്തു പാർട്ടി അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ബ്രൈറ്റ് ഇൻഫോ ലൈൻ എന്ന് പറയുന്ന പാർട്ടിക്കാണ് നമ്മൾ സാധനം സെയിൽ ചെയ്യുന്നത് ബ്രൈറ്റ് ഇൻഫോ ലൈൻ ഓൾറെഡി ക്രിയേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് കാണിക്കുന്നു അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് ദെൻ ഐറ്റം പഴയ അത് പർച്ചേസ് ചെയ്ത അതേ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി ഞാൻ സെലക്ട് ചെയ്തു ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു എവിടെ നിന്നാണ് സെയിൽ ഗോഡൗൺ ഏത് ഗോഡൗൺ എന്നാണ് സെയിൽ ചെയ്യുന്നത് ക്വാണ്ടിറ്റി നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 60 ആണ് റേറ്റ് 3000 ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് എൻറ്റർ ചെയ്യുന്നു വീണ്ടും ഞാൻ എൻറ്റർ ചെയ്യുന്നു അപ്പോൾ നമുക്കവിടെ സെയിൽസ് ലെജറിൽ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്ന സെയിൽസ് ലെജേഴ്സ് കൊടുക്കേണ്ട ഫീൽഡാണ് ലെജർ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ സ്പേസ് ബാർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ടു സെയിൽസ് 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 റിട്ടേൺ ആണ് ഉള്ളത് അപ്പോൾ ഞാൻ സെയിൽസിനെ എഡിറ്റ് ചെയ്ത് സെയിൽസ് ആറ്റ് 18% ആക്കാൻ പോവുകയാണ് അപ്പോൾ സെലക്ട് ചെയ്തിട്ട് തിരിച്ച് കേഴ്സ് സെയിൽസിലോട്ട് കൊണ്ടുപോയി കൺട്രോൾ പ്ലസ് എൻറ്റർ ചെയ്തു എഡിറ്റ് ചെയ്യാനായിട്ട് 18% എന്ന് പറഞ്ഞ് കൊടുത്തു കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്തു ഓക്കെ നമ്മുടെ അപ്പോൾ എമൗണ്ട് ഫീൽഡിൽ എമൗണ്ട് വന്നിട്ടുണ്ട് എൻറ്റർ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ബാറ്ററിക്ക് സെയിൽസ് അറ്റ് 18% അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ അടുത്ത സ്റ്റോക്ക് അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 55 ഇഞ്ച് LED മോണിറ്റർ ആണ് സെലക്ട് ചെയ്യുന്നു ഗോഡൗൺ സെലക്ട് ചെയ്യുക എറണാകുളം സൗത്ത് അപ്പോൾ അതിനകത്താണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ സീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കാണിക്കുന്നു അപ്പോൾ ഞാൻ സീൽ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന 5 ആണ് 5 കാണിച്ചു റേറ്റ് ഫീൽഡിൽ ഒരു 55000 കാണിക്കുന്നു മോഡ് ഫീൽഡ് കൊടുത്തു അഗെയിൻ നമ്മൾ ഇവിടെ നിന്നാണ്ട് ഒരു തവണ കൂടെ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സെയിൽസ് വെച്ച് അപ്പോൾ നമുക്കിവിടെ സെയിൽസ് അറ്റ് 18% മാത്രമേ ഉള്ളൂ ഇനി വേണ്ട സെയിൽസ് അറ്റ് 28% സോ ക്രിയേറ്റ് ബട്ടൺ സെലക്ട് ചെയ്തു സെലക്ട് 28 ആണ് 28% കൊടുക്കുന്നു അണ്ടർ സെയിൽസ് അക്കൗണ്ട് തന്നെയാണ് ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ ഈസ് GST ആപ്ലിക്കബിൾ ആപ്ലിക്കബിൾ ആയിരിക്കണം സെറ്റർ ഓൾട്ടോ GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കൊടുക്കേണ്ടത് സെയിൽസ് ടാക്സബിൾ ഇൻഡിക്കേറ്റഡ് ടാക്സ് 28% ആണ് നമ്മൾ ചെയ്യുന്നത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഓൾറെഡി വന്നിട്ടുണ്ട് സേവ് ചെയ്യുന്നു ഇവിടെ നിന്ന് ടൈപ്പ് ഓഫ് സപ്ലൈ കൊടുക്കേണ്ടത് ഗുഡ്സ് ഓക്കെ സേവ് ഓക്കെ സെയിൽസ് അറ്റ് 28% നമുക്ക് വന്നിട്ടുണ്ട് എൻറ്റർ ചെയ്യാം ഓക്കെ അല്ല ഇനി വീണ്ടും നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് CGST SGST ലെഡ്ജർ കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ക്രിയേറ്റഡ് ആണ് ഓക്കെ സെലക്ട് ചെയ്തു SGST സെലക്ട് ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സെയിൽസ് പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സെയിൽ നമ്മൾ ചെയ്തു നമുക്ക് സേവ് ചെയ്യാം ന്യൂ റെഫറൻസ് തന്നെയാണ് സെയിൽസ് വെച്ച് സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ GST റേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സെയിൽസ് ആൻഡ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പർച്ചേസ് ചെയ്തപ്പോൾ ഒരൊറ്റ വോച്ചിൽ തന്നെ 2 ലെഡ്ജേഴ്സ് യൂസ് ചെയ്തു പർച്ചേസ് അറ്റ് 18% 28% അതുപോലെ സെയിൽ ചെയ്തപ്പോൾ സെയിൽസ് അറ്റ് 18% സെയിൽസ് അറ്റ് 28% അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലെഡ്ജർ വൈസ് റിപ്പോർട്ട് ഒന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു അത് ജസ്റ്റ് ഒന്ന് കൺഫേം നമ്മളവിടെ ഡിസ്പ്ലേയിൽ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലെഡ്ജേഴ്സ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് റിപ്പോർട്ടിൽ പോവാം അല്ലെങ്കിൽ തിരിച്ച് ഗേറ്റ്വേ ടാലിയിൽ പോയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനെ അതിനകത്ത് അക്കൗണ്ട് ബുക്സ് എടുക്കുക അപ്പോൾ അതിനകത്ത് ലെജർ വൈസ് കാണണമെങ്കിൽ ലെജർ വൈസ് കാണാം അതായത് ഓരോ ലെജറായിട്ട് ഇല്ല ഗ്രൂപ്പ് വൈസ് കാണണമെങ്കിൽ ഗ്രൂപ്പ് വൈസ് കാണാം അതായത് പർച്ചേസ് അക്കൗണ്ട്സിനകത്തുള്ള റിപ്പോർട്ട്സ് അല്ല ഒരുമിച്ച് സെയിൽസ് അക്കൗണ്ട്സ് കാണാം അങ്ങനെ കാണണമെങ്കിൽ അങ്ങനെ കാണാം അത് നമുക്ക് കൺവീനിയൻറ്റ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഗ്രൂപ്പ് സമ്മറി എടുക്കുവാണ് ഗ്രൂപ്പ് സമ്മറിയിൽ പോയിട്ട് എനിക്ക് ആദ്യം വേണ്ടത് പർച്ചേസ് അക്കൗണ്ട്സ് ആണ്
purchase accounts ഇല കണ്ടോ purchase accounts നകത്തെ നാല് purchase accounts വരുന്നുണ്ട് അതായത് purchase accounts എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തെ നാല് purchase accounts വരുന്നുണ്ട് അതിനകത്തെ എനിക്ക് ഇപ്പോ കാണേണ്ട purchase at 18 ഉം 28% ആണ് അപ്പോൾ 18% എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ amounts ബാലൻസ് കാണാം അതുപോലെ purchase at 28% ബാലൻസ് അപ്പോൾ രണ്ട് accounts ല നമുക്ക് amount വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് ഞാൻ എസ്കേപ്പ് ചെയ്തു തിരിച്ചു വന്ന സെയിൽസ് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടിലും രണ്ട് എമൗണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് വോച്ചറിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വോച്ചർ എങ്ങനെയാണ് ഇടുന്നതെന്ന് റെക്കോർഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് അതുപോലെ എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം സിൽവലാന എന്ന് പറയുന്ന സിസ്റ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് പോകുന്നതാണ് എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ഈ പറയുന്ന പർച്ചേസ് വാച്ച് അതേ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പാർട്ടി മാത്രമേ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ സെയിൽസ് വാച്ചറും സെയിം സ്റ്റോക്ക് വെച്ചിട്ട് പാർട്ടി മാത്രം ഡിഫറൻ്റ് ആയിട്ടൊന്നുണ്ട് ചെയ്യാം അപ്പോൾ മാക്സിമം എക്സസൈസ് ചെയ്ത് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റീവ് ആണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്യൂച്ചർ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ താങ്ക് യു